Hello guys, welcome back. അപ്പൊ എന്തൊക്കെ വിശേഷങ്ങൾ? അപ്പൊ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ വീഡിയോ ഇടാനൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ശരിക്കും ഞങ്ങൾക്ക് ഒരു വീഡിയോ ഇടാനുള്ള ഐഡിയാസ് ഒന്നും കിട്ടണില്ല. നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞ നിങ്ങൾ നല്ലതാണോ തന്നെ വീഡിയോ പറയാൻ. നിങ്ങൾ നല്ല നിങ്ങൾ കാണുന്നല്ല, എല്ലാവർക്കും ചെയ്യണം. കാരണം ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. പ്ലീസ് നിങ്ങൾ എന്തെങ്കിലും ഐഡിയ പറ, നിങ്ങൾക്ക് ആ കിട്ടണത് അടിയിൽ കമന്റ് സെക്ഷനിൽ. ആ അപ്പോഴാണെങ്കിൽ ഞങ്ങൾ ഇപ്പോ ടിക്ടോക്ക് വരുന്നേക്ക് മുമ്പ് ഈ ഡബ് സ്മാഷ് എന്നുള്ള സാധനം ഉണ്ടായിരുന്നില്ലേ, എല്ലാവർക്കും അറിയണ്ടാവുമായിരിക്കും. ചിലപ്പോ ഞങ്ങളാണെങ്കിൽ ഇപ്പൊ ബോറടിച്ചിരിക്കയാണ്. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. ടിക്ടോക്ക് തന്നെ പോയി. കാരണം ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്തു എന്ന് പറഞ്ഞപ്പം അപ്പൊ ഇവിടെ ടിക്ടോക്ക് ഉപയോഗിക്കുന്നത് നിർത്തി. അപ്പൊ ടിക്ടോക്കും ചെയ്യാൻ പറ്റില്ല, ബോറടിച്ചിരിക്കയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വിചാരിച്ചപ്പോ ഞങ്ങളുടെ കുറച്ച് പഴയ ടിക്ടോക്കും ഡബ് സ്മാഷും. അപ്പൊ നിങ്ങൾക്കറിയാലോ ടിക്ടോക്ക് ആദ്യം മ്യൂസിക്കലി എന്നായിരുന്നു. അപ്പൊ മ്യൂസിക്കലി വന്നപ്പോഴേക്കും ആയിരിക്കും ഡബ് സ്മാഷിന്റെ ഒന്ന്. ഞങ്ങള് ഡബ് സ്മാഷ് എന്നായിരുന്നു യൂട്യൂബ് തന്നെ ഞങ്ങള് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്നാണ് പിന്നെ ഞങ്ങൾ മ്യൂസിക്കലി ടിക്ടോക്ക് യൂട്യൂബ്. അപ്പൊ ഞങ്ങളാണെങ്കിൽ കുറച്ച് പഴയ ഇത് കണ്ടുപിടിച്ചിട്ട് അത് തന്നെ റിയാക്ഷൻ ഞങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചു. ഇനി നമുക്ക് പോയി നോക്കിയാ. Let's go react for some videos. ആദ്യത്തെ വീഡിയോ തന്നെ. ഓക്കേ, ദേ ആദ്യത്തെ വീഡിയോ എന്താണ്? I love you. ഓക്കേ മോനെ, പക്ക. ഇത് എനിക്കറിയാം ഇത് എവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ ബാത്റൂമിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് വേറൊരു വീട്ടിലുണ്ടായിരുന്നു. അതിനു മുമ്പ് ഉള്ള സ്ഥലത്തായിരുന്നു ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. 1 മിനിറ്റ്. ഓക്കേ നമ്മ ഇപ്പടി പണ്ടെങ്കിൽ അമ്മ. ഓ വി ആർ ഗോയിങ് ഇൻ ബ്ലോ ഗോയിങ് ബ്ലോ ബ്ലോ ബ്ലോ. ഇപ്പോ നിങ്ങൾക്ക് പിടി, ഇപ്പോ പിടി കിട്ടണം. ഞങ്ങൾ ബാത്റൂമിലാണ്. മുമ്പത്തെ അമ്മയും സെയിം ചെമ്മരിയായിരുന്നു. എന്നാലും നമുക്ക് എന്ത് ഇതുണ്ടായിട്ടാണ് ബാത്റൂമിലൊക്കെ വെച്ചിട്ട് അന്നത്തൊക്കെ നിങ്ങൾ മുഖം വരെ. പിന്നെ നോക്ക്, ഞാനും മുണ്ണിയും എന്താ എല്ലൻ ബ്രോസ്. പെട്ടെന്ന് ഞങ്ങൾ സൗണ്ട് ആക്കിട്ടപ്പോ ഇത് എവിടെ ഇരിക്കണം എനിക്കിത് അറിയില്ല. ആ മറ്റേ ഞങ്ങളുടെ ഷൂറാക്കായിരുന്നു മുമ്പ്. മുമ്പത്തെ ആ വീട്ടിൽ തന്നെ ആ ഷൂറാക്കിന്റെ ഒരു ഭാഗത്ത്. അല്ല 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 അല്ല, എന്തിനാന്ന് അറിയണ്ടേ? ഞാനിപ്പോ എവിടെയോ ഇരുന്നിട്ട് ചെയ്യണ്ട. ഉണ്ണിക്ക് അപ്പോട്ടുള്ള ചെറിയ ഷേട്ടിന് എന്ത് ദിവസം. ഇപ്പൊ ഞാൻ ചെയ്യാറുള്ള സെയിം സാധനം തന്നെയാണ് അന്നും ഞാൻ ടബ് സ്മാഷിൽ ചെയ്ത. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ. പക്ഷെ ചപ്പാത്തി തിന്നാനാ കൂടുതൽ ഇഷ്ടം ചേർത്തു. ചോറ് ഇത് എനിക്ക് തോന്നുന്നത് എനിക്ക് ഓർമ്മ ഉണ്ടെന്നാണ്. ഞാനാണെങ്കില് രാത്രി ഭക്ഷണം കഴിക്കുന്നു. ഓക്കെ, അപ്പൊ ചപ്പാത്തിയും ചീസും റോളാക്കിയിട്ടുള്ളതായിരുന്നു എനിക്കുള്ളത്. അപ്പൊ അപ്പോഴാണ് എന്റെ അമ്മയ്ക്ക് ഈയിടെ വന്നത്, നമുക്ക് ഇതുപോലെ ചെയ്യാം, ഇതിപ്പോ തന്നെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ചെയ്തതാണ് ആ ടിക്ടോക്ക്. നെക്സ്റ്റ് ചേട്ടനെ തന്നെ നോക്കി വിളിച്ചതാ ഫസ്റ്റ് ചേട്ടൻ. ഓക്കെ ഇത് നോക്കാം. ഇപ്പൊ ഞാൻ ചെയ്യാറുള്ള സെയിം സാധനം തന്നെയാണ് അന്നും ഞാൻ ടബ് സ്മാഷിൽ ചെയ്തേ. ഒരു കാര്യം പറയട്ടെ, ഉണ്ണിക്ക് ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്. ഉണ്ണിക്ക് എപ്പോ വേണേലും
40. എപ്പോഴെങ്കിൽ എല്ലാ കുറച്ച് ഡിമാൻഡ് ഒക്കെ ഉണ്ട്. യാ, എന്നാലും ഓൾമോസ്റ്റ് എവറി ടൈം. എന്നിട്ട് അവനപ്പോ ഇങ്ങനെ ചെയ്യാറുണ്ട്. എന്നിട്ട് അങ്ങനെയാണ്. Okay, bye bye guys. Hope you enjoyed this video. So that's it for today's video. Bye. Okay guys. Natti point natti kani nee pinnum parayada. Okay. That idanyana epolum ulladu. So next video. Enki chapati nahi nahi. Enki chor chor. Pakshe chapati dinana koodil ishtam jathu. Chore ഇത് എനിക്ക് തോന്നുന്നത് എനിക്ക് ഓർമ്മ ഉണ്ടെന്നാണ്. ഞാനാണെങ്കിൽ രാത്രി ഭക്ഷണം കഴിക്കുന്നു. ഓക്കെ, അപ്പൊ ചപ്പാത്തിയും ചീസും റോളാക്കിയിട്ടുള്ളതായിരുന്നു എനിക്കുള്ളത്. അപ്പൊ അപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് ഈയിടെ കിടന്നത്, നമുക്ക് ഇതുപോലെ ചെയ്യാം, ഇതിപ്പോ തന്നെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ചെയ്തതാണ് ആ ടിക്ടോക്ക്. നിങ്ങക്ക് ആർക്കെങ്കിലും അറിയണ്ടേ നീ കമന്റ് സെക്ഷനിൽ പറ. സത്യം സത്യം ഇതൊക്കെ എന്ത്? അന്ന് ഞാൻ എന്തിട്ട്. ഞാൻ ചന്തു. ചന്തി വേണ്ട, ചന്തു തന്നെ വിളിച്ചാ മതി. എന്നാലും മുമ്പത്തെ എന്നെ തല്ലാന്നല്ലാന്ന് സത്യം ചെയ്ത ഞാൻ വരാം. ശിവനെ കൊണ്ടാണ് ഇതിപ്പോ ഞാൻ കൊറച്ച് നേരം ചേട്ടന തല്ലിയിട്ട് എന്നിട്ട് ചേട്ടൻ തന്നെ സ്കിപ്പായി. എന്നിട്ട് ചേട്ടനെ കാണാണ്ട് ചേട്ടൻ മോനെ പറയുമ്പോ ഇതാണ് ചേട്ടൻ പറയുന്നത്. അത് പണ്ട് പണ്ട് അതെന്ന് പറഞ്ഞാ ഞങ്ങള് നന്നായിട്ടൊന്നല്ല എടുക്കാൻ. ഞാൻ ഇതില് കൊറച്ചും കൂടി ആദ്യത്തേനെക്കാട്ടിയും കൊറച്ചും കൂടി നന്നായിട്ടുണ്ടെന്നാ തോന്നണത്. ഈ അമർ ഒരു പെണ്ണിനെ നോട്ടമിട്ട് കഴിഞ്ഞ അവളെ എന്തോണി വളച്ചിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇതുവോ. ഓ, ഇതാണ് ബെസ്റ്റ്. അത് ബോളാണ് കേട്ടാ, നീല കളർ. ഇതാണ് ഞങ്ങൾ കൊറേ നേരം എടുത്തത് ചെയ്യും. അമ്പാട്ടിയെ പ്രാർത്ഥിക്ക്. രാമാനുജ തേങ്ങ ഉടക്കടാ. എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര, എന്താടാ പട്ടി നീ ഉടച്ചത്? അത് പതക്കക്കട നേങ്ങക്കട അടുത്തടുത്ത്. ഇനി ചെലപ്പോ അത് വാമോള. ഇതുണ്ടല്ലോ, ഇത് ഞങ്ങൾ എന്തോരം സമയം എടുത്തിട്ടാ ചെയ്തെന്നറിയോ? എന്നിട്ട്
ഇപ്പൊ കാണുമ്പോ ഇതിന് വലിയ ക്ലിയർ ഇല്ല. അപ്പൊ കാണുമ്പോ ഇതിന് ഒരു പ്രശ്നം ഉണ്ടായില്ല, നല്ല ക്ലിയർ ആയി. ചിലപ്പോ ഞങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടത് കൊണ്ടാ, അല്ല ഡൗൺലോഡ് ചെയ്തത് കൊണ്ടാന്നതോ. ഞങ്ങൾ ഇത് എന്തൊരു സമയത്തൊന്നും അറിയാം, കാരണം ഇതിന്റെ ഫുൾ ഇത് പറഞ്ഞുതരാം. ഓക്കെ, ഇതിന്റെ പുകയാണെങ്കില് തേങ്ങക്ക് പകരം ഉണ്ണിയെടുത്തത് ഒരു ബ്ലൂ ബോളാണ്. ഓക്കെ, എന്നിട്ട് ഒരു ബോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഒരേ ഇതിലാണ്. നിങ്ങൾ കണ്ട് മറ്റേ പൊട്ടിത്തെറിച്ചിട്ടുള്ള ഭാഗം മാത്രമാണ് രണ്ടാമത്തെ ഇതിലെടുത്തിട്ടുള്ളു. ആദ്യത്തത് പിന്നെന്ന് പറഞ്ഞാ ഈ പുക ഞങ്ങൾ എങ്ങനെ എടുത്ത വെച്ചാ ഊതാണെങ്കിൽ ഊതെന്നുള്ളത് അതിലത്തെ പുകയാണ്. അപ്പൊ ഇത് ക്യാമറ അതിന്റെ അടുത്ത് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ അടിച്ചു പിടിച്ചേക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്. എന്നിട്ട് ഫുള്ളി കരി എന്നൊരു നേരം എടുത്തൊന്നും അറിയാം പോവാൻ. എന്നിട്ട് ഇപ്പൊ കാണുമ്പോ ഒന്നുമേ ഇല്ല. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാലി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റി കളയുന്നൊന്നാവില്ല, കൊന്നുകളയും ഞാൻ. മടിക്കില്ല കേട്ടോ, പുതിയ ആളായതുകൊണ്ട് ഇവിടെ ചോദിച്ചാ മതി. അപ്പോ എന്തൊക്കെയാ തലക്കുറി? ആയിക്കോട്ടെ, തലക്കറി കഴിച്ചിട്ട് കുറച്ചാളായിരിക്കണു. തലക്കുറി കഴിച്ചിട്ട് കുറച്ചാളായിരുന്നതാണ്. ഇതൊക്കെ ഈ നേരത്ത് എന്റെ മുമ്പ് തട്ടിട്ടൊക്കെ ഇതൊക്കെ എന്ത് ഉണ്ണിക്ക് ഇപ്പോഴുള്ള ഹേഷയോരെ തന്നെയുണ്ട്. മുടിയില്ല ഉണ്ണിക്ക്, നോ ട്രോളിങ് ആകെ ഇതുള്ളൂ. ഗൈസ് ഗൈസ് ഇത് നോക്കട്ട, ഈ ഒരു ഇത് കണ്ട, ഈ ഒരു ഇത് മാത്രമുള്ള ഉണ്ണിക്ക്. ഈ സ്ഥലം നിങ്ങൾക്ക് ഇപ്പൊ ശരിക്കും കാണാനുണ്ടാവും. ഇത് മാത്രമേ ഉള്ളൂ ഉണ്ണിക്ക്. അതെ, ഉണ്ണിക്ക് മുടിയില്ല മോനെ. ഗൈസ് നിങ്ങൾ പറ എന്റെ ചേട്ടനെ ഞാൻ പ്രാങ്ക് ചെയ്യണോന്ന് ഇന്ത കമന്റ് സെക്ഷൻ വീഡിയോ ഞാൻ കാണില്ല. അല്ല എന്നാലും അത് ചേട്ടൻ എന്നാ പ്രാങ്ക് ചെയ്യാന്നൊന്നും അറിയില്ലല്ലോ. ഞാൻ ഈ മുടിക്ക് ഒരു പ്രാങ്ക് വെച്ചിട്ടുണ്ട്. മുടിയുമ്പോ തുടരുത്. അയ്യോ അത് വേണ്ട, എനിക്ക് മോലാളെ പിടിച്ചിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി എനിക്ക് ചിരിയോ, നിങ്ങൾ കണ്ടതിന് നിങ്ങൾക്ക് പിടി കിട്ടും. ഇതാണ് ഞാനിപ്പോ ശരിക്കും എല്ലാ ദിവസവും എന്റെ അമ്മയോട് ഞാൻ ചോദിക്കാറുള്ളത് നെക്സ്റ്റ് ക്ലിപ്പ്. പക്ഷെ ചേട്ടന്റെ പകരം എന്റെ അമ്മ എനിക്ക് മിഠായി വേണം. ആ ഞാൻ പറയണ പോലെ പറയുവാ. ആ കാഷ്ട കൂഷ്ട കഷ്ടിഷ്ട കുഷ്ട എനിക്ക് മിഠായി വേണ്ട. അതെനിക്ക് പറയാനുള്ളത് കായിഷ്ട കൂഷ്ട കിഷ്കഷ്ടോപ്പ്. അപ്പൊ ഈ ഇരിക്കുന്ന നീ ഈ ഇരിക്കണ ഞാനില്ലേ, അത് ഞാനല്ല. ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. സ്വന്തമായിട്ട് പറഞ്ഞിട്ടുള്ള സുന്ദര കുട്ടപ്പൻ അല്ല, വേറെ എവിടെയാണ് സുന്ദര കുട്ടപ്പൻ ഉള്ളത്? ഞാൻ അവരെന്നെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ വേറെ എവിടെയോ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഞാൻ റിയാക്ഷൻ അണ്ടർസ്റ്റാൻഡ്. ഒരു കുടുംബത്തില് ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിക്ക് ഇരിക്കില്ലോ സാർ, മാറ്റി പറയാൻ പറ്റും. എനിക്കിങ്ങനെ അറിയുള്ളൂ പാട്ടി. ആ പട്ടി എന്ന് പറഞ്ഞതില് കാണാൻ ഉണ്ടിക്ക് ഇപ്പോഴും പല്ലില്ലാണ്. പല്ല തുണി മുടില തുണി. ഓക്കെ നമുക്ക് കാണാം. ഫാമിലി ലൈക്ക് പോർട്ട് ആൻഡ് ബാക്കി ബാക്കി അവിടെ അതർ പോർട്ട് വെൻ ദേ hit together they make sound pling pling. ഇതൊക്കെ എവിടെ പോയെന്നോ? അത് അതില് ഡാൻസ് മാസ്റ്റർ വരാതെയാണോ? അടുത്ത സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. എന്റെ പേര് തന്നെയാണ് സത്യമായിട്ടും.
ഇതെന്ത് പാടായിരുന്നു അറിയാം. കാരണം ഈ മനുഷ്യനാണെങ്കിൽ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ചിരി വരും. ഇത് ഇതുപോലെ നിക്കണെങ്കിൽ എന്തോ ഇതെന്തൊരു മെയ്ക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ. ഞാൻ പിടിച്ചുള്ള വടി എന്താന്ന് ഓർമ്മണ്ട്? മറ്റേ ഈ നമ്മുടെ ബുക്കും പേപ്പറും കവർ ചെയ്യണ ഇതില്ലേ, അതിന്റെ അവസാനത്തെ ഇത് മറ്റു പിടിച്ചിട്ടാണ് ഞാൻ. ഇതൊരു കേടായി എന്റെ പഴയ, ഞാൻ വളരെ ചെറുതായിരിക്കുമ്പോൾ ഇത് ഒരു പ്ലേറ്റ് എന്റെ തലയില്, പിന്നെ ഒരു ഫ്രൂട്ട് വെക്കണ. മരുന്ന് പോലെ തന്നെ പ്രധാന പ്രാർത്ഥന, രണ്ട് മുടക്കരുത്. എന്ത് മനസ്സിലായി? മുണ്ട് മുടക്കരുത്, മുണ്ട് മറക്കരുത്. എനിക്ക് മുണ്ടില്ല. ഈ കാല് കണ്ട ഗൈസ്, ഇത് ശരിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. ഞാനിപ്പൊ ആ സാധനം കൊണ്ടുവരാം. അപ്പൊ ഗൈസ്, ഈ ഒരു ഒരു ഈ ഹോളിഡേയ്സിന് ഞാനും മുണ്ടിയും എൻ്റെ അമ്മയും കൂടിയിട്ട് ഒരു പാർക്കിൽ പോകാൻ നോക്കി, അൽപിത പാർക്ക്. എന്നിട്ട് അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഈ സ്കേറ്റ് ബോർഡും കൊണ്ടുവന്നു, സ്കേറ്റിംഗ് ഷൂ കൊണ്ടുവന്നു. അത് ഫോർ ഇതുള്ളതായിരുന്നു, അതുകൊണ്ട് എനിക്ക് അതെങ്ങനെ ഓടിക്കേണ്ടതെന്ന് അറിയണ്ടായിരുന്നു. ഇതെനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ആണെങ്കിൽ നല്ല കാറ്റും, ഓക്കെ, ഭയങ്കര കാറ്റ് പറഞ്ഞേ, ഭയങ്കര കാറ്റ് അതന്നെ. അപ്പൊ ഞങ്ങൾ ഇതും കൊണ്ട് അവിടെ ഇങ്ങനെ ഓടിച്ച് നടക്കുന്നു. അപ്പൊ അമ്മയും ഉണ്ണിയും മെല്ലെ പിന്നെ പോയി. ഉണ്ണി കഴിഞ്ഞപ്പോ സ്കേറ്റിംഗ് ഷൂ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പിന്നീട് ഇതുകൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വരായിരുന്നു. പെട്ടെന്ന് എന്തോ സംഭവിച്ചു, ഈ സാധനം നേരെ പിന്നിൽ ഇങ്ങനെ, അതിന്റെ മുന്നിലാണെങ്കിൽ മറ്റേ സ്യൂവേജിന്റെ സാധനം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണോ വീണെന്ന് ഇപ്പോൾ അറിയില്ല. അപ്പൊ ഈ സാധനം ഇങ്ങനെ തിരിഞ്ഞു വന്നിട്ട് എന്റെ കാലും മിടിച്ചു, എന്റെ ഒരു കാലും മടക്കിയിട്ടും ഒരു കാലും നീണ്ടിട്ടും ഇതുപോലെ ആയിട്ട്. ഇതിപ്പോ കാലാണെങ്കിൽ ഒന്ന് ആലോചിച്ചോക്ക്, അങ്ങനെ ഞാൻ ആയിരിക്കായിരുന്നു. അതിന്റെ അടിയിലുള്ള കാലും ഈ ഗ്രില്ലും കൊണ്ടിട്ട് ജസ്റ്റ് ചോര വന്നു. പക്ഷെ ഈ മറ്റേ കാല് നിവർന്നിരിക്കുന്ന കാലുമ്മ ഈ സ്കേറ്റ് ബോർഡ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്ക്, ഒരു പാവം കുട്ടീന്റെ, അത് എന്റെ അത്ര വയസ്സുണ്ടായിരുന്നുള്ള നേരത്ത്. അപ്പൊ നേരെ വന്നിട്ട് ഇത് ഇങ്ങനെ വന്ന് പിടിച്ചു. അതും ഇത് നിങ്ങൾ വിചാരിക്കണ പോലെ ഇല്ല, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ ഇതെന്നെ മേലെ വീണു. ഞാനപ്പോ കരഞ്ഞ് ഇതായി. അമ്മയും ഉണ്ണിയപ്പൊ തിരിച്ച് പിന്നിലേക്ക് നടന്നിട്ട് ഇവരെന്നോട് മിണ്ടാണ്ടിക്കാൻ പറയുന്നത്, ഇവർക്ക് ഇതിന്റെ ഇതെന്താന്ന് അറിയില്ല. എന്നിട്ട് അവസാനം എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നിട്ട് ഒരു ബെഞ്ചിന് പോയിരുന്നു. പിന്നെ അതപ്പോ കുഴപ്പമില്ലെന്ന് ചോദിച്ചിട്ട് ഞങ്ങളൊരു ടാക്സി വിളിച്ചിട്ട് തിരിച്ച് പോയി. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ഈ കാലാണെങ്കിൽ ഇങ്ങനെ വലുതായിരുന്നു, അതിനെന്താ പറയാ, സോളൻ, അതിന്റെ മലയാളം എന്താന്ന് എനിക്ക് അറിയില്ല. എന്താ ചെയ്തെന്ന് വെച്ചാൽ ഐസ് എടുത്ത് വെച്ചു. എന്നിട്ട് പിന്നെയും നെക്സ്റ്റ് ദിവസം എനിക്കിത് പറ്റാതായപ്പോ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ എനിക്ക് പ്ലാസ്റ്റർ ഇല്ല വന്നു. And that is the leg you see here. Enno ring code neen kadakku. Yana ningalude kooda kadakilla. Enikku pediyaa. Enikku adilum pediyaa. Pasha adu kaiyittu kolpundayilla ta. Pushes like. Yes. ഇത് മ്യൂസിക്കലി ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡബ് സ്മാഷും മ്യൂസിക്കലി തമ്മിലുള്ള ഡിഫറൻസ് ഈ ഒരു ഇതിൽ കാണാൻ പറ്റും. ശരിക്കും കാണുമ്പോ എന്ത് വൃത്തിയാണ് പോലെ. സത്യം പറഞ്ഞ ചേട്ടന് ക്രിഞ്ച് ടൈപ്പ് പാട്ടറിയില്ല. ആകെ അണ്ണ പാട്ട് എന്ന് പറഞ്ഞാ ഡോറയിലുള്ള ഒരു പാട്ട്. ഇപ്പൊ പിടികിട്ടി. അതിന്റെ എല്ലാ പാട്ടും ചേട്ടന് ബൈ ഹാർട്ട് അറിയാം. അറിയാം അത് സത്യം.
ഇതിന് നോക്കൂ, എനിക്ക് എന്തൊരു മുടി ഉണ്ട്, എനിക്ക് എന്തൊരു മുടി ഉണ്ട്. ഈ പക്ഷെ ചേട്ടനിട്ടുള്ള ഡ്രസ് നോക്കൂ. എനിക്കിപ്പത് ഇവിടെ ഒരു മുടി ഉണ്ട്, പക്ഷെ അത് നിക്ക് പോലില്ല. അതിലും അത് വെള്ളം അയിണ്ടായിരുന്നു. ഞാനീ വൈരണ്ടാവും. മാമന്മാരെ മനസ്സിലായ മക്കളെ, ഇങ്ങനെ ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. നമ്പൂരി ഭാഷ ചോദിക്കണം. എങ്കിൽ എഴുന്നള്ളിക്ക് മ്യാമന്മാരെ മനസ്സിലായ മ്യാക്കൾക്ക് ശവം. ഞാനന്മാരെ മനസ്സിലായില്ലേ. ഈ വീഡിയോ എടുത്ത് എൻ്റെ എനിക്ക് ഇൻസ്റ്റന്റ് റിഗ്രറ്റ് ആയിരുന്നു. ഞാൻ ഇതുപോലെ ഡ്രസ് ഇടാതെ ഇങ്ങനെ എന്തിനെ ഇത്ര ഉളിപ്പായി എന്നുള്ളത്. പക്ഷെ ഇറ്റ്സ് ഫണി നോ. ഓക്കെ, ഒരു കാര്യം, ഇത് കുറച്ചും കൂടി നല്ല ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഡബ് സ്മാഷും ആണ്. യാ, പിന്നെ ഇതാണ് എനിക്ക് ഉണ്ണിയോട് പറയാനുള്ളത്. അപ്പൊ ഇത് ചെയ്തത് ഞങ്ങൾക്ക് ഐഡിയാസ് ഉള്ള കണ്ടാണ്. അപ്പൊ നിങ്ങൾ പ്ലീസ് കമന്റ് ചെയ്യാ. യെസ് ഞങ്ങൾക്ക് ഒരു കമന്റെങ്കിലും ഒന്ന് കാണണം ശരിക്കും. യെസ് പ്ലീസ്. പിന്നെ ഞങ്ങൾ ഇതിലും അല്ലാതെ ഇതിനും കൂടുതൽ ടിക്ടോക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ പണ്ടൊരു വോളും രീതിയിൽ അതിന്റെ റിയാക്ഷൻ ഇല്ലെങ്കിലും ഞങ്ങളുടെ ടിക്ടോക്ക് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ റിയാക്ഷൻ തന്നെയായിരിക്കും ഞങ്ങൾക്കും ഉണ്ടാവുക. സോ അപ്പൊ അത്ര ഉള്ളൂ വീഡിയോ. അപ്പൊ ഇഷ്ടമായി share ya subscribe ya bye bye appaanga ella korchi demand ok undu ya ennalum almost every time ennatta avanappo ingane cheyarundu ennatta anganiyanu enda. Okay, bye bye guys, hope you enjoyed this videos. So that's it for today's video. Bye.